ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കർഷകരുടെ ശബ്ദമായി മാറുമെന്നും അവരെ സംരക്ഷിക്കാൻ നയങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ചന്ദോദിൽ കർഷക റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവരും റാലിയിൽ പങ്കെടുത്തിരുന്നു. കർഷകർക്കുള്ള കടം എഴുതിത്തള്ളൽ, കർഷകർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ വിള ഇൻഷുറൻസ് പദ്ധതി പുനഃക്രമീകരിക്കൽ, കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ രൂപീകരിക്കുമ്പോൾ വിളകളുടെ വില സംരക്ഷിക്കൽ എന്നിവയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. മഹാരാഷ്ട്രയിലെ ധുലൈയിൽ നടന്ന മഹിളാ റാലിയിൽ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമാക്കി വൻ വാഗ്ദാനങ്ങളും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. റിദ്ര കുടുംബത്തിലെ ഒരു വനിതയ്ക്ക് വർഷത്തിൽ ബാങ്ക് അക്കൌണ്ടുകൾ വഴി 100,000 രൂപ നൽകും. സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് മഹിളാ ന്യായ് ഗ്യാരണ്ടി എന്ന പേരിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്.